പിടിച്ചു. ഇപ്പോൾ നാം ആ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്താൽ താഴെ വലതുവശത്ത് ആരോ കാണാം. അത് നാം പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതിനനുസരിച്ച് അക്ഷരങ്ങളുടെ വലിപ്പ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് മൂന്ന് ലൈന് കാണാം. അത് സെലക്ട് ചെയ്താൽ കുറേയേറെ ഓപ്ഷനുകൾ കാണാം. അതിൽ താഴെ BG കളർ എന്ന ഒരു ഓപ്ഷൻ കാണാം. എന്തെല്ലാമാണ് എന്നുള്ളത് സുദീർഘമായി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങൾ മാത്രം പറയാം. BG കളർ എന്ന് പറഞ്ഞാൽ നാം ഈ ടെക്സ്റ്റിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം. ആദ്യം BG കളർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നോക്കൂ, നാം ടെക്സ്റ്റിന് മാത്രമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് BG കളർ. ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ആ കളർ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ വ്യത്യാസം പെടുത്തണമെങ്കിൽ വീണ്ടും BG കളർ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതേ ഭാഗത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ BG കളറിൻ്റെ അത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഏറ്റവും വലതുവശത്ത് കാണുന്ന ബാറ്, ഒരു നീളത്തിലൊരു ബാറ് കാണാം. അത് കീബോർഡ് താഴ്ത്തുന്നതിനനുസരിച്ച് BG കളറിലേക്ക് നാം സെറ്റ് ചെയ്തിരുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് വളരെ നോർമലായി ലൈറ്റ് കളറായി വന്നുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും താഴോട്ട് സെലക്ട് ചെയ്യുകയാണ്. എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ BG കളർ ഏകദേശം നേരത്തെ കണ്ട കളറിനേക്കാൾ ലൈറ്റ് കളറായിരിക്കുകയാണ്. ഇനിയും നമുക്കൊരല്പം കൂടി താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ കൊടുക്കാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ BG കളറിൻ്റെ ആ ഒരു കളറ് നാം ബാക്ക്ഗ്രൗണ്ടിലേക്ക്, ആശംസകൾ എന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കളറ് നിങ്ങൾക്കെല്ലാവർക്കും കാണാനാകും. ഇതാണ് BG കളർ. ബാക്കി നമുക്ക് തുടർന്ന് എല്ലാവരും പ്രതീക്ഷിക്കുക.